ഇന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായയുടെ ഒരു ഫ്രൈ ആണ്. അപ്പൊ അതിനു വേണ്ടി ആദ്യമേ തന്നെ നമ്മൾ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്ത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മൾ കക്ക പുഴുങ്ങിയെടുക്കുന്നത് പോലെ തന്നെ കല്ലുമ്മക്കായ ഒരു പാത്രത്തിൽ പുഴുങ്ങിയെടുക്കണം. അതിനുശേഷം നമ്മളിത് ഇതിൻ്റെ തോടിൻ്റെ ഉള്ളിൽ നിന്ന് കല്ലുമ്മക്കായ വൃത്തിയാക്കി എടുത്ത് വെക്കണം. അപ്പൊ ആദ്യമേ തന്നെ കുറച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പം വൃത്തിയാക്കുന്നത് നമുക്ക് കാണിച്ചു തരാം, കുറച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ നമ്മൾ കല്ലുമ്മക്കായയുടെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കുക. നിങ്ങളുടെ തോടൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഇറച്ചി ഇങ്ങനെ ഇരിക്കും, ചെറിയ അഴുക്കുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിയാം. ഈ കഴുകി നന്നാക്കി വച്ചിരിക്കുന്ന ഈ കല്ലുമ്മക്കായ നല്ല വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക. നമുക്ക് കഴുകിയെടുത്തതിന് ശേഷം അതിലോരോ കല്ലുമ്മക്കായയുടെ ഉള്ളിലായിട്ട് ഒരു നാര് പോലത്തെ ഒരു ഇത് കാണാൻ പറ്റും. നമുക്ക് ഇപ്പം എടുത്ത് കാണിച്ചു തരാം. കണ്ട, നമ്മുടെ കല്ലുമ്മക്കായയുടെ ഉള്ളിലുള്ള നാര് പോലത്തെ ഒരു ഐറ്റമാണ്. അതേപോലത്തെ ഓരോ ഐറ്റം എടുത്ത് കളയണം. ഓരോ കല്ലുമ്മക്കായെന്നും നോക്കി നോക്കി എടുത്ത് കളയേണ്ടതാണ്. അതിനുശേഷം കഴുകി ഒരു പാത്രത്തിലോട്ട് നമ്മൾക്ക് കല്ലുമ്മക്കായ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കല്ലുമ്മക്കായ എടുത്ത് മാഗ്നറ്റ് ചെയ്ത് വെക്കാം. അതിനു വേണ്ടി കല്ലുമ്മക്കായ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടിത് എല്ലാ പൊടികളും ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറോളം ഇത് സെറ്റാവാൻ വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്കായ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ അരിയാം. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിലോട്ട് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ചുവന്നുള്ളി, അതേപോലെ തന്നെ 3-4 ഇഞ്ച് പച്ചമുളക്. ചുവന്നുള്ളി ഒരു 5-8 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വഴറ്റുന്നതിന് വേണ്ടി നമുക്ക് ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ നല്ലതാണ്. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ കല്ലുമ്മക്കായ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഇനി പൊടികളൊക്കെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഓൾറെഡി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് നമ്മൾ പൊടികളൊക്കെ കുറച്ചിട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക 1/2 ടീസ്പൂൺ തന്നെ.
എരി കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് കൊടുക്കാട്ടെ. ഞങ്ങൾക്കിവിടെ എരിവ് കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചധികം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗരം മസാല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രം ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ശരിയാക്കി എടുക്കാം. കുറച്ചും കൂടി എരിവും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പൊടികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചെറുതായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ കല്ലുമ്മക്കായയിൽ ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതി. നോക്കിയിട്ട് ലാസ്റ്റിങ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കല്ലുമ്മക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പൊടികളും ഗ്രേവിയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മളതിലോട്ട് ഒരു ഗ്ലാസ്സോളം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. വേറൊന്നിനുമല്ല, കല്ലുമ്മക്കായ നന്നായിട്ട് വെന്തില്ലെങ്കിൽ വയറിന് കംപ്ലൈൻറ്റ് വരും. നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന കല്ലുമ്മക്കായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം വേണ്ട, വെള്ളം ഒഴിച്ച പോർഷൻസാണ് ഇങ്ങനെ കണ്ടാവും, വെള്ളം സൈഡിലൊക്കെ കാണും. നന്നായിട്ട് വറ്റി ഇനി അത് ഫ്രൈ ആക്കണം. നല്ല മണം വരുന്നുണ്ട്. മസാലയുടെ ഒക്കെ നല്ല സ്മെല്ലുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം. നമ്മുടെ കല്ലുമ്മക്കായ റെഡിയായി വരുന്നുണ്ട്. കാണാം, സൗണ്ടൊക്കെ കേട്ടാൽ മതിയണം. ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. എണ്ണയ്ക്ക് തെളിഞ്ഞ് വരാൻ തുടങ്ങി. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വറ്റിച്ച് അതിനുശേഷം നന്നായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടിപൊളിയായിട്ടാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. പല തെറ്റുകളും കാണും. നെക്സ്റ്റ് ടൈം ഞങ്ങൾ തിരുത്തുന്നതായിരിക്കും. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാനാണ് മറക്കരുത്. നെക്സ്റ്റ് ടൈം ലെവൽ ചെയ്യും. നിങ്ങളുടെ ഓരോ കമൻ്റ് ആയിരിക്കും ഞങ്ങൾക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ളൊരു കണകല്ലുമ്മക്കായ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കല്ലുമ്മക്കായയും തേങ്ങാക്കൊത്തും കൂടി കടിക്കുമ്പോൾ അത് വല്ലാത്തൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.